എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേത്രങ്ങളും ശില്പങ്ങളും കൊട്ടാരങ്ങളും മണ്ഡപങ്ങളും അഴക് ചാർത്തുന്ന ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നായ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപി. സ്വപ്നങ്ങൾ തീർത്തത് കല്ലുകൾ കൊണ്ടായിരുന്നെങ്കിൽ തകർന്നുടഞ്ഞ അനേകം സ്വപ്നങ്ങളുടെ തിരുശേഷിപ്പുകളാണിവിടെ. കല്ലുകൾ കഥ പറയുന്ന ഹംപി ശില്പഭംഗിയുടെ വിസ്മയ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. അത്തരം വിസ്മയ കാഴ്ചകളിൽ എടുത്തു പറയേണ്ട നിർമ്മിതികളാണ് ഇവിടുത്തെ വിത്താല ക്ഷേത്രവും സംഗീതം പൊഴിക്കുന്ന തൂണുകളും. ഹംപിയിലെ നൂറുകണക്കിന് സ്മാരകങ്ങളിൽ ഏറ്റവുമധികം സഞ്ചാരികൾ തേടിയെത്തുന്ന സ്മാരകമാണ് വിത്താല ക്ഷേത്രം. തുംഗഭദ്ര നദിക്കരയിലെ ഈ ക്ഷേത്രത്തിലാണ് സംഗീതം പുറപ്പെടുവിക്കുന്ന 1000 കാൽ മണ്ഡപമുള്ളത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തകർന്ന ക്ഷേത്രങ്ങളും ബസാറും പുഷ്കരണിയും കാണാൻ സാധിക്കും. പഴയകാല യുദ്ധങ്ങൾ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ഹംപിയെയും വിജയനഗര സാമ്രാജ്യത്തെയും തകർത്ത് കളഞ്ഞിരുന്നുവെന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുന്ദരമെങ്കിലും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. എങ്കിലും കല്ലിൽ തീർത്ത നിരവധി മനോഹരമായ നിർമ്മിതികളാണ് ക്ഷേത്രത്തിലും അതിനു ചുറ്റുമായി ഉള്ളത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലെ കാഴ്ചകളെല്ലാം സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നതാണ്. എന്നാൽ കൂടുതൽ ആകർഷകമായി തോന്നുന്നത് വിത്താല ക്ഷേത്ര സമുച്ചയത്തിൽ കല്ലിൽ കൊത്തിയെടുത്ത രഥമാണ്. ഇതിന്റെ ഭംഗി വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഇത്തരം കലാവിരുദുകൾ ആസ്വദിക്കാൻ ലോകത്തെമ്പാടു നിന്നുമായി 1000കണക്കിന് സഞ്ചാരികളാണ് വർഷം തോറും ഇവിടെ എത്തുന്നത്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വിത്താല ക്ഷേത്രം ദേവരായ 2-ാമന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രം കുറച്ചുകൂടെ മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. വിജയവിത്താല ക്ഷേത്രം എന്നും പേരുള്ള ഈ ക്ഷേത്രം വിഷ്ണുവിന്റെ ശക്തി തേജസ്സായ വിത്താലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തിവൈഭവത്തിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഹംപിയിലെ ക്ഷേത്രങ്ങളിലും സ്മാരകങ്ങളിലും ഏറ്റവും മനോഹരമായതും ആളുകളെ ആകർഷിക്കുന്നതും വിത്താല ക്ഷേത്രമാണ്. അതിന് കാരണം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയാണെന്ന് നിസ്സംശയം പറയാം. വാസ്തുവിദ്യയുടെ സാധ്യതകളെ ഇത്രയധികം ഉപയോഗിച്ച മറ്റൊരു സൃഷ്ടിയും ഹംപിയിൽ കാണാൻ കഴിയില്ല. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ കലയുടെ ഗാംഭീര്യമാണ് വിളിച്ചു പറയുന്നത്. പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് 2 മണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ തുറന്ന മണ്ഡപം ക്രിസ്തുവർഷം 1554 ക്ഷേത്രത്തോട് കൂട്ടിപ്പണിതാണ് എന്ന് കരുതപ്പെടുന്നു. ഇതിനോട് ചേർന്ന് ധാരാളം നടപ്പുരകളും കോവിലുകളും പ്രദർശന മണ്ഡപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടത്തെ നിർമ്മിതികളിൽ ദേവിയുടെ കോവിൽ, മഹാമണ്ഡപം, രാഗമണ്ഡപം, കല്യാണമണ്ഡപം, ഉത്സവമണ്ഡപം, കല്ലിൽ നിർമ്മിച്ച രഥം തുടങ്ങിയവയാണ് പ്രധാനം. കല്ലിൽ തീർത്തിരിക്കുന്ന രഥം അതിന്റെ നിർമ്മാണ രീതി കൊണ്ടും കാഴ്ചയിലെ ഭംഗി കൊണ്ടും മികച്ചു നിൽക്കുന്നു. രാജ്യത്തെ പ്രശസ്തമായ 3 കൽരഥങ്ങളിൽ ഒന്നുകൂടിയാണിത്. മറ്റു 2 കൽരഥങ്ങൾ കൊണാക്കിലും മഹാബലിപുരത്തുമാണുള്ളത്. പല ഗ്രാനൈറ്റ് പാളികളാൽ നിർമ്മിച്ച ഈ രഥം ഒറ്റക്കല്ലിൽ പണിതതാണെന്ന് തോന്നിപ്പിക്കുന്നത് ശില്പകലയുടെ പൂർണ്ണത വെളിവാക്കുന്നു. കല്ലുകൾ സംയോജിക്കുന്ന സ്ഥലങ്ങൾ ഏതെന്ന് മനസ്സിലാകാത്ത വിധമാണ് ഇതിന്റെ നിർമ്മിതി. ഇരുവശങ്ങളിലുമായി 4 ചക്രങ്ങളുള്ള രഥത്തെ 2 ആനകൾ ചേർന്ന് വലിച്ചു കൊണ്ടുപോകുന്നതായി തോന്നിപ്പിക്കുന്നു. ആകെയുള്ള 56 തൂണുകളും മേൽക്കൂരയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട ഓരോ തൂണും ചെറിയ 7 തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. പതിനാറാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരുടെ കാലത്ത് പണിത കൽരഥം വിജയനഗര സാമ്രാജ്യത്തിന്റെ സൗന്ദര്യവും കരവിരുതിന്റെ പൂർണ്ണതയും എടുത്തു കാട്ടുന്നു. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കൽരഥം ഇതുതന്നെയാണ് എന്നറിയുമ്പോഴാണ് ഈ മഹത് സൃഷ്ടിയുടെ മഹാത്മ്യം വെളിപ്പെടുന്നത്. കർണാടക വിനോദസഞ്ചാര വകുപ്പിന്റെ മുദ്ര കൂടിയാണ് വടക്കൻ കർണാടകത്തിലെ ഹംപി വിത്താല ക്ഷേത്രത്തിലെ ഈ രഥം.
ദേവരായ രാജവംശം ഒഡീഷ പിടിച്ചടക്കിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് വിത്താല ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്ര മാതൃകയിൽ കൽരഥം പണികഴിപ്പിച്ചത്. വിത്താലദേവന്റെ വാഹനമായ ഗരുഡന്റെ ചെറിയ അമ്പലമാണ് രഥത്തിന്റെ മാതൃകയിൽ കൊത്തിയുണ്ടാക്കിയത്. അരയ്ക്ക് കൈകൊടുത്ത് നിൽക്കുന്ന വിഷ്ണുവിന്റെ ബാലവിഗ്രഹമായിരുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ഇവിടം ഹംപിയിലെത്തുന്നവരുടെ മുഖ്യ ആകർഷണമാണ്. വിജയവിത്താല മഹാക്ഷേത്രം ഹംപിയിലെത്തുന്ന ഏതൊരാളുടെയും മനസ്സ് കീഴടക്കും എന്നുറപ്പ്. ഇവിടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭക്തിയുടെ ചരിത്രമാണ്, പൗരാണികതയുടെ ശ്രേഷ്ഠതയാണ്, ശില്പചാതുര്യത്തിന്റെ മായ കാഴ്ചകളാണ്.